ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി അതിവേഗ ഇന്റർനെറ്റിനായി കേരളത്തിലെവിടെയും അതിവേഗ ഇന്റർനെറ്റ് സാധ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി കെ ഫോണിന്റെ ഘട്ടം പൂർത്തിയായിരിക്കുന്നു സംസ്ഥാനത്ത് ഏത് പ്രദേശത്തും ഇന്റർനെറ്റ് സൌകര്യം ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന അതിവിപുലമായ ഫൈബർ ശൃംഖലയാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ നഗരമേഖലയിൽ മാത്രം ചുരുക്കപ്പെട്ടിരുന്ന ഫൈബർ കണക്ടിവിറ്റി ശൃംഖല സംസ്ഥാനത്തിന്റെ ഉൾനാടൻ പ്രദേശത്ത് പോലും എത്തിക്കാനായി സർക്കാർ നടത്തുന്ന ശ്രമമാണ് സംസ്ഥാനത്തെ മുപ്പതിനായിരത്തോളം സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതുവഴി ഇന്റർനെറ്റ് എത്തും ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും വലിയ ഡിജിറ്റൽ ഡിവൈഡ് ഉള്ള രാജ്യമാണ് ഇന്ത്യ കേരളത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ല എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമമാണ് കെ ഫോണിലൂടെ നാം നടത്തുന്നത് കേരള ജനതക്കാകെ ഇന്റർനെറ്റ് അധിഷ്ഠിതമായ സേവനങ്ങൾ അവരുടെ വിരൽത്തുമ്പുകളിൽ ലഭ്യമാക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ വീടുകളെയും ഓഫീസുകളെയും ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുമായി ബന്ധിപ്പിക്കുകയാണ് ഇരുപത് ലക്ഷത്തോളം ആളുകൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സൗജന്യമായി ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ് കേരളത്തെ ഇൻഫർമേഷൻ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നു നോളേജ് എക്കോണമിയായും ഐ ടി ഹബായും വളരാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾക്ക് ശക്തമായ അടിത്തറിയാണ് ഒരുക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെടാനും സർക്കാർ സേവനങ്ങൾ ലഭിക്കാനുമുള്ള മാർഗം കൂടുതൽ സുഗമമാക്കുകയാണ് തീർത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്ന സംരംഭമാണ് ഇന്ന് കേരളത്തിൽ ആരംഭിക്കുന്നത് കെ ഫോൺ യഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ കഴിയുന്നതിൽ ചാരിതാർത്ഥ്യവുമുണ്ട് കെ ഫോൺ എന്താണെന്നും അത് എങ്ങനെയാണ് പ്രയോജനപ്രദമാകുന്നതെന്നുമാണ് ഇന്നത്തെ വാർത്താ തരംഗിണി വിശകലനം ചെയ്യുന്നത് കെ ഫോൺ എന്ന പേര് പലരിലും ഇതൊരു ഫോൺ കമ്പനിയാണെന്ന് തെറ്റിദ്ധാരണ സൃഷ്ടിച്ചിട്ടുണ്ട് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ് ലളിതമായി പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ ശൃംഖലയാണിത് ഇതുവഴി ഇന്റർനെറ്റ് സേവനം നൽകുന്നത് സംസ്ഥാന സർക്കാരല്ല മറിച്ച് ബി എസ് എൻ എൽ ഉൾപ്പെടെ നിലവിലുള്ള ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് കെ ഫോൺ ശൃംഖലയിലെ കേബിൾ നെറ്റ്വർക്ക് ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും ഇന്റർനെറ്റ് കണക്ഷൻ നൽകാം ഇതിനായി നിശ്ചിത വാടക നൽകി ശൃംഖല ഉപയോഗിക്കാം കേബിൾ ഇടുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം സർക്കാരിനായിരിക്കും ആറ്റിങ്ങൽ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രിൻസിപ്പൽ ശ്രീ സുനിൽ തോമസ് തോണിക്കുഴിയിൽ എന്താണ് ഈ എന്ന് സാധാരണക്കാർ പലരും ചോദിക്കും ചിലർ ധരിച്ചിരിക്കുന്നത് ഇത് പുതിയ ഏതോ ഫോൺ കമ്പനിയാണ് മറ്റു ചിലർ സർക്കാർ നടത്തുന്ന ഒരു ഇൻ്റർനെറ്റ് കമ്പനിയാണ് എന്നൊക്കെ പറയുന്നു ഇതൊന്നുമല്ല യാഥാർത്ഥ്യം കേരളത്തിൽ അങ്ങോളമിങ്ങോളം വരാൻ പോകുന്ന ഒരു ഫൈബർ ഓപ്റ്റിക് ശൃംഖലയാണ് ഈ കെ ഫോൺ വൈദ്യുതി ബോർഡിൻ്റെ പോസ്റ്റുകളിലൂടെയാണ് ഫൈബർ കേബിളുകൾ വലിക്കുന്നത് ഇനി ഈ ശൃംഖലയുടെ ഉപയോഗം എന്തെന്ന് നോക്കാം കെ ഫോണിലൂടെ അതിവേഗം ഉള്ള ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മുഴുവൻ ലഭ്യമാക്കും കേരളത്തിലങ്ങോളം അങ്ങോളുമുള്ള സ്കൂളുകളെയും സർക്കാർ ഓഫീസുകളെയും തമ്മിൽ ഈ കെ ഫോൺ ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കും കൂടാതെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഇന്റർനെറ്റ് നൽകാനും സർക്കാരിന് ഉദ്ദേശമുണ്ട് ഇനിയുള്ള കാലം സർക്കാരിന്റെ എല്ലാ സേവനങ്ങളും ഇന്റർനെറ്റ് അധിഷ്ഠിതമായി ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും മറ്റും ഇന്റർനെറ്റ് ലഭ്യത വളരെ പരിമിതമാണ് കെ എസ് പോസ്റ്റുകൾ പോകുന്ന വഴിയിലെല്ലാം ഈ ഫൈബർ ടിക് ശൃംഖല എത്തുന്നതിനാൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും നമുക്ക് ഇനി മുതൽ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭ്യമാകും ഇതിലൂടെയുള്ള സേവനങ്ങൾ സർക്കാർ നേരിട്ടാവില്ല നമുക്ക് നൽകുക പകരം സ്വകാര്യ സംരംഭങ്ങൾക്ക് ഈ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനും അത് നൽകുന്നതിനുമുള്ള അടിസ്ഥാന സൗകര്യമായിട്ട് ഉപയോഗിക്കാനായിരിക്കും പോവുക ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംരംഭം തുടങ്ങുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു നിക്ഷേപമായിട്ട് വേണം നമ്മൾ കെ ഫോണിനെ കാണാൻ കേരളത്തിൽ സർക്കാർ ഓഫീസുകളെ ബന്ധിപ്പിക്കാനായി കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കെ എസ് ഉണ്ടെങ്കിലും അതിലൂടെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഓഫീസുകളുടെ എണ്ണം വളരെ കുറവാണ് കെ എസ് വാൻ വഴി മുപ്പതിനായിരത്തോളം ഓഫീസുകളെ ബന്ധിപ്പിക്കുന്നതിന് സാധ്യമല്ല കൂടാതെ ഇരുപത് ലക്ഷം ബിപിഎൽ കുടുംബങ്ങൾക്ക് സൌജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന വിപുലമായ ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് കെ ഫോൺ ശൃംഖല ഉപയോഗിക്കാൻ ഇന്റർനെറ്റ് സേവനദാതാക്കൾ നൽകേണ്ട വാടകയിൽ നിന്ന് പാവപ്പെട്ടവർക്ക് സൌജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള ചെലവ് കണ്ടെത്താനാണ് തീരുമാനം ടെൻഡർ വഴി സേവനദാതാക്കളെ തെരഞ്ഞെടുക്കും ഇവരിൽ നിന്നുള്ള ഇന്റർനെറ്റ് സേവനത്തിന് സർക്കാർ പണം നൽകും കെഎസ്ഇബി കെ എസ് ഐ ടി ഐ എൽ എന്നിവയുടെ സംരംഭമായ കെ ഫോൺ ലിമിറ്റഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോഷ്യമാണ് പദ്ധതി നിർവഹിക്കുക റെയിൽടെൽ എൽ എസ് കേബിൾ എസ് ആർ ഐ ടി എന്നീ കമ്പനികളാണ് ഈ കൺസോഷ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കെ ഫോൺ പ്രോജക്ട് ഹെഡ് ശ്രീ മോസസ് രാജ്കുമാർ വാർത്താ തരംഗിണിയോട് കേരളത്തിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവും ആക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ സുശക്തമായ ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സ്ഥാപിക്കുവാനാണ് കെയഫോൺ പദ്ധതി മുഖാന്തരം ലക്ഷ്യമിട്ടിരിക്കുന്നത് കെ എസ് ഇ ബിയും കെ എസ് ഐ ടി എലും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭം വഴിയാണ് കെയഫോൺ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യം ടെൻഡർ നടപടികളിലൂടെ തെരഞ്ഞെടുത്ത് പരിപാലനം ഉൾപ്പെടെ ഒൻപത് വർഷത്തേക്ക് ഏർപ്പാടാക്കിയ കരാർത്തുക ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയ്ക്കാണ് ഈ പദ്ധതി വഴി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ മുപ്പതിനായിരത്തോളം സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആശുപത്രികളിലും എത്തിക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത് ലക്ഷം വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭവനങ്ങളിൽ സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇൻ്റർനെറ്റ് ലഭ്യമാകാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കും എല്ലാ സർവീസ് പ്രൊവൈഡർമാർക്കും തുല്യ അവസരം നൽകുന്ന ഓപ്റ്റിക് ഫൈബർ നെറ്റ്വർക്ക് സംസ്ഥാനത്ത് നിലവിൽ വരും ഐ ടി പാർക്കുകൾ എയർപോർട്ട് തുറമുഖം തുടങ്ങിയ ഇടങ്ങളിൽ അതിവേഗ ലഭ്യമാകും സ്വകാര്യ സേവനദാതാക്കളുടെ കേബിൾ ശൃംഖലയുള്ളപ്പോൾ കെ ഫോണിന്റെ പ്രവർത്തനം അധിക ബാധ്യതയാകുമോ എന്ന ചോദ്യം പലയിടത്തും ഉയർന്നുവരുന്നുണ്ട് എന്നാൽ ഉൾഗ്രാമപ്രദേശങ്ങളിൽ സ്വകാര്യ മേഖലയുടെ ഇന്റർനെറ്റ് സേവനം പരിമിതമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഫൈബർ കേബിൾ കണക്ഷൻ നഗരപ്രദേശത്ത് കൂടുതലായി നൽകുന്നതാണ് സ്വകാര്യ മേഖലയ്ക്ക് ലാഭകരം ഗ്രാമമേഖലയിൽ വീടുകൾ തമ്മിലുള്ള ദൂരക്കൂടുതലും കൂടുതലും ഇന്റർനെറ്റ് സേവനം തേടുന്നവരുടെ എണ്ണം താരതമ്യേന കുറവായതും സ്വകാര്യ സ്വകാര്യമേഖലയെ പിന്തിരിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഒപ്റ്റിക് ഫൈബർ കേബിൾ ശൃംഖല പ്രയോജനപ്പെടുത്താൻ സ്വകാര്യ സ്വകാര്യമേഖലയ്ക്ക് കഴിയും പ്രധാനമായും കെ എസ്ഇബി വൈദ്യുത പോസ്റ്റുകളിലൂടെയാണ് കേബിൾ വലിക്കുന്നത് കെഎസ്ഇബിയുടെ നിലവിലുള്ള പ്രസരണ സംവിധാനത്തിലൂടെയാണ് കെ ഫോണിന്റെ കേബിളും കൊണ്ടുപോകുന്നത് ഓരോ ജില്ലയിലെയും ഒരു കെ എസ്ഇബി സബ്സ്റ്റേഷനെ കെ ഫോൺ ശൃംഖലയുമായി ബന്ധിപ്പിക്കും മൊത്തം ശൃംഖലയും കൊച്ചി ഇൻഫോ പാർക്കിലെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ തിരുവനന്തപുരം വൈദ്യുതി ഭവനിലെ ഡിസാസ്റ്റർ റിക്കവറി സെന്റർ സ്റ്റേറ്റ് ഡാറ്റ സെന്റർ എന്നിവയുമായി ബന്ധിപ്പിക്കും കൊച്ചി ഇൻഫോ പാർക്കിലെ ഓപ്പറേറ്റിംഗ് സെന്ററിനായിരിക്കും സാങ്കേതിക ഏകോപന ചുമതല ശ്രീ മോസസ് രാജ്കുമാർ തുടരുന്നു സിസ്റ്റം ഇൻ്റഗ്രേറ്റർ സമർപ്പിച്ച പദ്ധതി പ്രകാരം കോർ അഗ്രിഗേഷൻ നോക്ക് എന്നിവ പൂർത്തിയായി വരുന്നു ഇരുപത്തൊൻപതിനായിരം ഓഫീസുകളുടെ സർവേകളും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഒ എഫ് സി സർവേയും എട്ട് ലക്ഷം കെ എ സി ബി എൽ പോളുകളുടെ സർവേയും മുന്നൂറ്റി എഴുപത്തിയഞ്ച് പോപ്പുകളുടെ പ്രീഫാബ് ലൊക്കേഷൻ സർവേയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപതിനായിരം കിലോമീറ്റർ എ ഡി എസ് എസ് ഒ എഫ് സി കേബിൾ ഇടാനുള്ളതിൽ പതിനാല് ജില്ലകളിലായി ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി പോപ്പുകളിൽ നൂറ്റി മുപ്പത്താറ് സിവിൽ ഫൗണ്ടേഷനും നൂറ്റി ഇരുപത്തഞ്ച് പ്രീഫാബ് ഷെൽട്ടർ ഇൻസ്റ്റലേഷനും പൂർത്തീകരിച്ചിട്ടുണ്ട് നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് നാന്നൂറ് കെ ബി ട്രാൻസ്മിഷൻ ടവറുകൾ വഴി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഒ പി ജി ഡബ്ല്യു കേബിൾ ഇടാനുള്ളതിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ കേബിളിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് കേഫോൺ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയോട് കൂടിയാണ് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് കെ ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകാൻ സാധിക്കുകയും അതിലൂടെ ഇന്റർനെറ്റ് ഒരു അടിസ്ഥാന അവകാശം എന്ന കേരള സർക്കാർ നയം പ്രാവർത്തികമാക്കുവാനും സാധിക്കും കേബിൾ ഓപ്പറേറ്റർ ടെലികോം ഓപ്പറേറ്റർ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കണ്ടന്റ് സർവീസ് പ്രൊവൈഡർ എന്നിങ്ങനെ എല്ലാ സേവനദാതാക്കൾക്കും തുല്യമായ അവസരം നൽകുന്ന ഒപ്റ്റിക് ഫൈബർ ശൃംഖലയാണ് കെ ഫോൺ ഐ ടി പാർക്കുകൾ എയർപോർട്ട് തുടങ്ങിയ ഇടങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകും ഗ്രാമങ്ങളിൽ ചെറുകിട സംരംഭകർക്ക് ഇ കോമേഴ്സ് വഴി വിൽപ്പന നടത്താനാകും സർക്കാർ സേവനങ്ങളായ ഇ ഹെൽത്ത് ഇ എഡ്യൂക്കേഷൻ മറ്റ് ഇ സേവനങ്ങൾക്ക് കൂടുതൽ ബാൻഡ് വിട്ടു നൽകി കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കെ ഫോൺ സഹായിക്കും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് വിവര നിരവധി പുരോഗതികൾ ഉണ്ടായിരുന്നിട്ടും പത്തിൽ താഴെ ശതമാനം സർക്കാർ ഓഫീസുകൾ മാത്രമേ സ്റ്റേറ്റ് നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ചിരുന്നുള്ളൂ ഓപ്റ്റിക് ഫൈബർ ശൃംഖലയുമായുള്ള ബന്ധം അതിലും കുറവായിരുന്നു ഭൂരിഭാഗം വീടുകളിലും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല അതിന് അറുതി വരുത്തുകയാണ് ഡിജിറ്റൽ യുഗത്തിലെ മികച്ച ഭരണത്തിനായി സുരക്ഷിതവും വിശ്വസനീയവും വിപുലീകരിക്കാവുന്നതുമായ ഇൻഫ്രാസ്ട്രക്ചറാണ് ആവശ്യം ഇന്റർനെറ്റിന്റെ ഇപ്പോഴത്തെ ലഭ്യത സ്വകാര്യ ഓപ്പറേറ്റർമാരെ ആശ്രയിച്ചിരിക്കുന്നു ഇത് പ്രധാനമായും നഗരപ്രദേശങ്ങളിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്നാൽ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പരിമിതമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ഫ്യൂച്ചറിസ്റ്റ് സാങ്കേതികവിദ്യകളെ പരിപോഷിപ്പിക്കുന്ന മികച്ച സൗകര്യങ്ങൾ സായത്തമാക്കുന്നതിൽ സംസ്ഥാനം വേഗത കൈവരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ബാൻഡ്വിഡ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനുള്ള ഉപാധിയാണ് കെ ഫോൺ തുടക്കത്തിൽ സർക്കാർ ഓഫീസുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമാണ് ശൃംഖല നൽകുന്നത് പിന്നീട് വീടുകളിൽ നൽകും ഒന്നിലധികം ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് ഫോൺ വഴി സേവനം നൽകാനാവും കേബിൾ ശൃംഖലയുടെ വർഷത്തെ ഏകോപന ചുമതല ബെൽ കൺസോഷ്യത്തിനു സംസ്ഥാനമൊട്ടാകെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുടെ ശക്തമായ അടിത്തറയുണ്ടാക്കാനാണ് കെ ഫോൺ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കെ ഫോൺ പദ്ധതി വഴി ഡിജിറ്റൽ രംഗത്ത് വൻകുതിപ്പ് നേടാൻ കേരളത്തിനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏകോപനം മയൂഷയെയും തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്